Hello. ഹലോ, ഇപ്പോൾ ക്ലിയർ ഉണ്ടോ? നമ്മൾ നേരത്തെ ഒരു ലൈവ് വന്നതായിരുന്നു. അത് നമ്മൾ ലാപ്ടോപ്പിലാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതിൽ വോയിസ് കേൾക്കുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ മറ്റൊരു ലൈവ് വന്നതാണ്. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ സൂരജ് കയ്യിൽ ഫ്ലൂട്ട് ഉണ്ടോ? ഓടക്കുഴൽ കയ്യിലുണ്ടോ? ആ, ഇന്ന് നമ്മൾ മഹാഭാരതം ഞാൻ കഴിഞ്ഞ ലൈവിൽ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത് വേറെ ലൈവിൽ ക്ലാസ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സോങ് എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു സോങ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ലൈവ് വന്നിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്താലും മറ്റൊരു സോങ് സജസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ പല സോങ്സ് ആയിട്ട് സെലക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം. ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈവായിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോങ് ഏതാന്ന് വെച്ചാൽ, ഞാൻ ത്രീ ഫിംഗർ ആയിട്ടാണ് ക്ലാസ് പറയുന്നത് കേട്ടോ. ടു ഫിംഗറിലല്ല, ത്രീ ഫിംഗർ ആയിട്ടാണ് ക്ലാസ് പറയുന്നത്. ചിലപ്പോൾ സോങ് ടു ഫിംഗറിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഫിംഗറിലായിരിക്കും സോങ് ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കഴിഞ്ഞ ലൈവ് തന്നെ ഏകദേശം 1 മണിക്കൂറിനടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ത്രീ ഫിംഗർ ആയിട്ടാണ് നോട്ടുകൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഇപ്പോൾ ഫ്ലൂട്ടിൽ ജസ്റ്റ് സരിഗമ പതിനിസം മാത്രം വായിക്കാൻ പറ്റുന്ന ഒരാൾക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ത്രീ ഫിംഗർ മെത്തേഡ് ഉള്ളത്. അപ്പോൾ ത്രീ ഫിംഗറിലാണ് നോട്ടുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്നവരുണ്ട്, ഓടക്കുഴൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ, കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തട്ടെ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ എടുത്തു തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ്, എ ഷാർപ്പിൻ്റെ ഫ്ലൂട്ട്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചുതരാം. എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ഫ്ലൂട്ടിൽ വായിക്കണം, ഏത് ഫ്ലൂട്ടിൽ വായിക്കണം. എൻ്റെ കയ്യിലുള്ള എല്ലാ ഫ്ലൂട്ടിലും ഞാൻ ഈ സോങ് വായിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ കയ്യിൽ ഏത് ഫ്ലൂട്ടാണെങ്കിലും ആ ഫ്ലൂട്ടിൽ കർണാട്ടിക്കിൻ്റെ പറ്റില്ല കേട്ടോ, ഹിന്ദുസ്ഥാനിയുടെ ഫ്ലൂട്ടിൽ ഞാൻ പറയുന്ന മെത്തേഡിൽ, അതായത് ഹിന്ദുസ്ഥാനിയുടെ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാണ്, റിപ്പീറ്റ് പറയാണ്, അറിയുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കും. ഊതാനായിട്ട് ഉള്ളത് മൗത്ത് പീസ് ഊതാനുള്ളത്, പിന്നെ ഒരു 6 ഹോള് നമുക്ക് ഫിംഗറിങ്ങിന്, പിന്നെ ഒരു ഹോൾ ഇത് ശ്രുതി ഹോൾ എന്നൊക്കെയാണ് പറയുക. അതടിച്ച് വായിക്കുന്ന മെത്തേഡുകളൊക്കെ ഉണ്ട്, അതിലേക്ക് ഒന്നും ഇപ്പോൾ നമുക്ക് പോകണ്ട. നമ്മളിപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൽ ത്രീ ഫിംഗറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് എടുത്തു തുടങ്ങാം.
അപ്പോൾ ഇപ്പൊ ഞാൻ എടുത്തുള്ള എ ഷാർപ്പിന്റെ ഫ്ലൂട്ടാണ്. പൊതുവെ ബേസിന്റെ ഫ്ലൂട്ടിലാണ് ഞാൻ പൊതുവെ ക്ലാസ്സുകൾ ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാല് എനിക്ക് പാടിയിട്ട് നിങ്ങൾക്ക് നോട്ട് പറഞ്ഞുതരാൻ പറ്റുക ബേസിലാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ എൻ്റെ വോക്കലിന് അത് സ്യൂട്ട് ആവില്ല, അതായത് വെള്ളി വീഴും. അതുകൊണ്ടാണ് നമ്മൾ താഴ്ന്ന സ്കെയിലുള്ള ഫ്ലൂട്ടുകളിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിലാവുമ്പോൾ ഇങ്ങനെയാണ് എ ഷാർപ്പിന്റെ ഫ്ലൂട്ടിൽ വരുന്നത്. ഇനി നമുക്ക് സി സ്കെയിലിന്റെ ഫ്ലൂട്ടിൽ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലൂട്ടിൽ വേണമെന്ന് സജഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. എൻ്റെ കയ്യിൽ എ ഷാർപ്പ് ഉണ്ട്, സി ഉണ്ട്, അതുപോലെ ഡി ഉണ്ട്, ഇ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്ലൂട്ടുകളേ ഉള്ളൂ. പിന്നെ ഒരു ബി സ്കെയിലുണ്ട്. ഇത് ബി അല്ല, സി ആയിരുന്നു, പിന്നെ ടോൺ എന്തോ ചേഞ്ച് വന്നിട്ട് ഇപ്പോൾ ബിക്കും സിക്കും ഇടയിൽ അങ്ങനെ പറയാം കറക്റ്റ് ഒരു ടോണിലല്ല നിൽക്കുന്നത്. അത് ഈ ബാംബു ഫ്ലൂട്ടിൻ്റെ, അതായത് ഓടക്കുഴൽ കൊണ്ടുള്ള ഫ്ലൂട്ടിൻ്റെ പ്രത്യേകതയാണ്. അതിന് ചെറുതായിട്ട് ക്രാക്കോ ബെൻഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോണ് ചേഞ്ച് ആവും. അതിനോട് തൊട്ടടുത്തുള്ള ടോണിലേക്ക് മാറാനും ഒരു ടോണും വരാതിരിക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ നമ്മൾ തീരെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോൺ പറ്റേ ഔട്ടായി പോകും, അതായത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എ ഷാർപ്പിൽ വായിച്ചത് കേട്ടല്ലോ. ഇത് ആരൊന്നും കേൾക്കുന്നില്ലേ ഒന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, അടിയിലൊന്നും എന്താ പറയുക കമൻ്റ് ഒന്നും വരുന്നില്ല. ഇത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്തായാലും നമുക്ക് സീല് സ്കെയില് വായിച്ചു നോക്കാം. അതിൽ വരുമ്പോൾ ഇങ്ങനെ വരും. എങ്ങനെയാണോ വായിച്ചത് അത് തന്നെയാണ് ഞാൻ ഇതിലും അപ്ലൈ ചെയ്തത്. ആ പാട്ട് പോലെ തന്നെ അല്ല ഉള്ളത്. ഇനി നമുക്ക് ഡി സ്കെയിലേക്ക് വായിച്ചു നോക്കാം. ഈ ഫ്ലൂട്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഫ്ലൂട്ടാണ്. അതായത് എൻ്റെ ഫസ്റ്റിലെ ആദ്യത്തെ ഗുരുനാഥൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഫ്ലൂട്ടാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുള്ളത്. ഈ ഫ്ലൂട്ടുകൾ ബാക്കിയുള്ള ഫ്ലൂട്ടുകളൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പം ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇതിൽ വായിച്ചുകൊണ്ട് ഈ ഫ്ലൂട്ടിൻ്റെ ഭയങ്കര ഒരു ആത്മബന്ധമാണ്. അപ്പൊ ഇതിൽ വായിക്കുമ്പോൾ വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ബി ബിയിലേക്ക് വായിക്കുമ്പോൾ അതിലെങ്ങനെയാണ് വായിച്ച് അത് തന്നെയാണ് ഞാൻ ഇതിനും വായിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്ലൂട്ടാണെങ്കിലും ആ ഫ്ലൂട്ടിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡി ഡി സ്കെയില്. ഇത് ഓടയല്ല, ഇത് പി വി സി ആണ്, ഫൈബർ പി വി സി മെറ്റീരിയൽ ആണ്. ഇത് രാധേ ഫ്ലൂട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലൂട്ടാണിത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓടയല്ല, ഇത് ഒരുപാട് തവണ എൻ്റെ കയ്യിൽ ചിലപ്പോൾ വീണിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും ഇതിന് ടോൺ ചേഞ്ച് വന്നിട്ടില്ല ഇതുവരെ. ഇതിപ്പോഴും ഡീല് തന്നെയുള്ളത്. ഇത് അന്നൊരു ഓഫറിൽ രണ്ട് ഫ്ലൂട്ട് ഞാൻ വാങ്ങിയതാണ്. അന്ന് ഇത്രയും 300 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവരത് ഇപ്പോൾ ഈ റേഞ്ചിൽ തന്നെ നല്ല ഫ്ലൂട്ട്, 500 രൂപയ്ക്കൊക്കെ നല്ല ഫ്ലൂട്ടുകൾ ഇവരത് കിട്ടുന്നുണ്ട്. രാധ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്, ഓൺലൈനിലൂടെയാണ് അധികം കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഡി സ്കെയിലാട്ടോ. പുറത്തുനിന്നുള്ള നോയിസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്ലൂട്ടാണെങ്കിലും ആ ഫ്ലൂട്ടിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഈ സ്കെയില് ഫ്ലൂട്ട് തന്നെ വേണമെന്നില്ല. എപ്പോഴാണ് ആവശ്യമുള്ളത്? ഒരു കരോക്കിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു ടീമിൻ്റെ കൂടെ, ഒരു
ഒരു ബാൻഡിന്റെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ അവർ ഏത് സ്കെയിലാണോ വായിക്കാൻ ആ പാട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്കെയിൽ ഫ്ലൂട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് മാച്ച് ചെയ്ത് വായിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സി ഉണ്ടെങ്കിൽ സിയിൽ നമുക്ക് ടു ഫിംഗർ വായിച്ച് ഡിയിലേക്ക് മാറ്റാം, സ്കെയില് ചേഞ്ച് ചെയ്ത് വായിക്കാം, അങ്ങനെ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ആ സെയിം സ്കെയിൽ ഫ്ലൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നല്ല സ്പീഡിൽ ഓടിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവൺ? എന്താണ് ഇത്? എങ്ങനെ സൗണ്ട് വരുന്ന അതാണോ ഉദ്ദേശിച്ചത്? അത് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്ലൂട്ട് നമ്മൾക്കായിട്ട് തന്നെ വാങ്ങിയിട്ട് നമ്മൾ അതിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ടോണ്, സത്യം പറഞ്ഞാൽ ഓടക്കുഴലിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് പിടിക്കാനറിയുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല, ജസ്റ്റ് ഇതാ ഈ ഹോളിലൂടെ വായിക്കുമ്പോൾ അത് ഊതുമ്പോൾ ശബ്ദം വരണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ കയ്യിലൊരു ഓടക്കുഴൽ കിട്ടിയാൽ ഈ ടോണ് വരുത്താൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ വരണമെന്നില്ല, ഞാൻ തന്നെ ഏകദേശം ഒരാഴ്ച എടുത്തിട്ടുണ്ട് കറക്റ്റ് ടോണ് വരാനായിട്ട്. ശബ്ദം വരും, കാറ്റായിരിക്കും കൂടുതലും വരിക. അപ്പോൾ അങ്ങനെ കറക്റ്റ് ടോണിലേക്ക് ഇത് മാത്രം ഇങ്ങനെയായിരുന്നു ഞാൻ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്, നമുക്ക് താല്പര്യം, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ കണ്ടോ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് പറയേണ്ടി വരും. ഓക്കെ, നമുക്ക് നേരെ എടുത്തു തുടങ്ങാം പാട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ സി സ്കെയിലിൽ ഫ്ലൂട്ടിലേക്ക് മാറ്റിയിട്ട് കേട്ടോ. സി സ്കെയിൽ എടുക്കാം നമുക്ക്. അതാണ് വരുന്നത്. നമ്മൾ ത്രീ ഫിംഗറിലാണ് ഞാൻ നോട്ടുകൾ പറയുന്നത്. സായിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാഗരിക സാഗരിക ഇതളേ സാഗരിക സാഗരിക ഇതളേ മാ ഹാഫ് നോട്ട് ആട്ടോ. ഹാഫ് നോട്ട് ഇതാണ് ഹാഫ് നോട്ട്. മാ ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊന്തിക്കുക. ഈ നോട്ടുകൾ സരിഗമ പതിനീസ നോട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലെസൺസ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 24-25 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഓരോ നോട്ടുകൾ എവിടെയെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് പാട്ടുകൾ വായിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്കൊരു ബേസ് വേണം, ഒരു അടിത്തറ വേണം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ബേസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് സ്നേഹത്തിൽ അത്രയാണ് എടുത്തിട്ടുള്ളത്. സാഗരിക ഗ ഗ ഗ മ ഗ രി ഗ മ ഗ ഗ സ രി ഗ മ ഗ ഗ സ. ഓക്കെ, സ്പീഡ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? സാഗരിക ഏറ്റവും സ്ലോ ആയിട്ട് വായിക്കട്ടോ സ്പീഡിൽ. ആ പാട്ടിന്റെ അതേ ടെമ്പോ ഒന്നും പിടിക്കാൻ നിൽക്കണ്ട, അപ്പൊ നമുക്ക് ആ ഫ്ലോ കിട്ടൂല. മാക്സിമം സ്ലോ ആയിട്ട് വായിക്കാം. ഞാനിത് പറയുന്നതെന്ന് വെച്ചാല് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സ്ലോ ഇനിയും സ്ലോ ആയിട്ട് പറയാം, കുഴപ്പമില്ല. നിങ്ങളുടെ ഇതുപോലെ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. സ്പീഡ് ആവുന്നുണ്ടോ? സാഗരിക ഗ ഗ ഗ മ ഗ രി ഗ മ ഗ രി ഗ മ ഗ ഗ സ ഗ എന്ന് മെല്ലെ സായിലേക്ക് വെക്കുക. അതാട്ടോ ചെയ്യേണ്ടത്, ആ ഒരു ഒഴുക്കാണ്. ഇതളേ എൻ സ്നേഹത്തിൽ വാടിത്തീരല്ലേ. ആ സാധനം കേട്ടോ. കേട്ടോ, ഏ
അടുത്ത വരി എന്താ? പടരും അതാണ് വരുന്നത്. കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കാത്ത വിഷയം എന്തെങ്കിലും ഉണ്ടോ? ആരുടെ ഒരു റിപ്ലൈ ഒന്നും കാണുന്നില്ല. സാഗരിമാ പടരും. ഓക്കെ, അത്രയാണ് ഫസ്റ്റിലെ സംഭവമുള്ളത്. അതായത് ഈ തളേ എൻ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, എൻ മൗനത്തെന്നും കൂടാനോർത്തല്ലേ നീറേ, ആളുന്ന തീയില്ലത്തം കാണാതേ നീയും എന്നുള്ളം നോവല്ലേ. അത്രയാണ് നമ്മളിപ്പോ വായിച്ചത്. ഓക്കെ, അത്രയാണ് എടുത്തത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിലൊരു ബുക്ക് വെക്കുക. ആ ബുക്കിൽ ഞാൻ ഈ പറയുന്ന നോട്ടുകൾ അപ്പം തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാനും പറ്റും. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യക്ഷരത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ അത് പതിയും. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ വായിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അടുത്തത് അതാണ് വരുന്നത്. ബേസിലെ സാന്ന് ടോപ്പിലെ സാലേക്ക് ഒരു ജമ്പിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വായിക്കാം. മെല്ലെ പാലേക്ക് കേടോ. പാദസാനിധാ
മുകളിലെ രീതിയിലേക്ക്. ഓക്കെ, ഇത്രയാണ് വരുന്നത്, ഇത്രയാണ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഞാനിങ്ങനെ എടുത്തു പോവുകയാണ് ചെയ്തത്. ഇവിടെ താഴെ കമൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും വന്നവരോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ലൈവിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഇതുപോലെ വേറെ സോങ്സ് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ താഴെയോ, ഇത് നമ്മളെന്തായാലും വീഡിയോ ഇട്ട് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു സോങ്സും ഇതേപോലെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.